ചിത്രങ്ങളുണ്ട്. ആ ചിത്രങ്ങളിലേക്ക് നോക്കിയാലറിയാം, ദേവി എന്ന് പറയുമ്പോൾ എത്ര വ്യത്യസ്ത ഭാവങ്ങളാണ് നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത്. ഈ മൂന്ന് ചിത്രങ്ങൾ മാത്രം. ഇനി എണ്ണിയാനൊടുങ്ങ ഈ ശ്രീകോവിൽ ഇരിക്കുന്ന അന്നപൂർണേശ്വരി. ഈ അന്നപൂർണേശ്വരി അല്ല മൂകാംബിയിലുള്ളത്, ചെറ്റാനിക്കര അമ്മ അതല്ല, മലയാളപ്പുഴ ദേവി അതല്ല, മാളികപ്പുറത്തമ്മ അതല്ല, കൊടുങ്ങല്ലൂരമ്മ അതല്ല. ഇങ്ങനെ തെക്ക് നിന്ന് വടക്കോട്ട് എടുത്തു കഴിഞ്ഞാൽ ഭാരതത്തിലെമ്പാടും ഈ ദേവീ ചൈതന്യം ഗ്രാമാന്തരങ്ങളിലും ഓരോ ഉപാസകന്റെ മനസ്സിലും അത് ഏതൊരു നാട്ടു സംസ്കാരം ഏതൊരു നാട്ടുകാരായാലും പ്രാചീന ഗോത്ര രൂപങ്ങളിലും ദ്രാവിഡ രൂപങ്ങളിലും എല്ലാം ഇങ്ങനെയുള്ള സ്ത്രീ ദൈവങ്ങളെ പറ്റി സ്ത്രീ ദേവതമാരെ പറ്റിയുള്ള പരാമർശങ്ങളുണ്ട്. എല്ലാ നാടുകളിലും ഉണ്ട്. ഒരു നാട് എടുത്തു കഴിഞ്ഞാൽ ദേവീക്ഷേത്രം ഇല്ലാത്ത നാട് നമുക്ക് കാണാൻ സാധിക്കത്തില്ല. അപ്പൊ അത്തരത്തിൽ നമ്മൾ ഇതിനെ എങ്ങനെ കൂട്ടി വായിക്കുന്നു? നമ്മളിവിടെ നോമ്പുരമണിഞ്ഞ ചിലക്ക് അണിഞ്ഞ കുട്ടികളിവിടെ ഇരിക്കുന്നു. ഈ അവസരത്തിലെ വൈകിയും ചിലക്ക് കെട്ടി ഇരിക്കുന്നു കുട്ടികൾ. പാട്ട് പാടാൻ കഴിവുള്ള സംഗീതം അഭ്യസിച്ചിട്ടുള്ള കുട്ടികളും ആളുകളും ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നു. നൃത്ത സംഗീതോത്സവമാണ് ഇവിടെ കഴിഞ്ഞത്. ഈ പകൽ മുഴുവൻ അതിനുവേണ്ടി നമ്മൾ മാറ്റിവെച്ചു. ചില സ്ഥലങ്ങളിൽ, വിശേഷപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ പകൽ അല്ല, 9 രാത്രികളും 9 പകലുകളും മുഴുവനും ഇത്തരത്തിൽ ദേവി ഉപാസനയ്ക്കായി കലയും സാഹിത്യവും ചിലങ്ക കെട്ടി ആടുന്ന ദിവസങ്ങളാണ് നമുക്ക് കടന്നുപോയത്. അപ്പൊ നമ്മൾ ഈ ശക്തിയെ പല രൂപത്തിൽ ഉപാസിക്കുന്നു. ആ ഉപാസനയുടെ ഏറ്റവും മൂർത്തിമഭാവം എന്ന് പറയുന്നത് വിദ്യാദേവതയായിട്ടുള്ള സരസ്വതിയാണ്. സകല വിദ്യകളുടെയും സകല കലകളുടെയും അധിഷ്ഠാന മൂർത്തിയായി 9 ദിവസങ്ങളിൽ 9 ഭാവങ്ങളിലാണ്. പ്രധാനമായിട്ടും അതിനെ മൂന്നായിട്ട് പറയുന്നു. ആദ്യത്തെ 3 ദിവസങ്ങളിൽ പാർവതി, പിന്നീട് മഹാലക്ഷ്മി, അവസാന 3 ദിവസങ്ങളിൽ സരസ്വതി. നവരാത്രിയുടെ ഐതിഹ്യത്തെ പറ്റിയും അല്ലെങ്കിൽ അത് വിജയദശമി സന്ദേശമൊക്കെ നൽകുവാൻ ആരാധനായ നമ്മുടെ ഹരികുമാരൻ നമ്പൂതിരി ഇവിടെയുള്ള അദ്ദേഹം അത്തരം കാര്യങ്ങളിലേക്ക് നമ്മളെ കൂടുതൽ ആ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്തും എന്ന് നാം വിശ്വസിക്കുന്നു. നമ്മൾ എന്തിന് ഈ അവസരത്തിൽ ഇത്തരത്തിലുള്ള ഈ ഉപാസനാ പദ്ധതികൾ ഇപ്പോഴും പിന്തുടരുന്നു? കാലം എന്നെ മുൻപോട്ട് പോയില്ലേ അല്ലേ? നമ്മൾ അന്യഗ്രഹങ്ങളിലേക്ക് വരെ പോകുന്നു. എങ്കിലും നമ്മൾ ഈ ശക്തിയെ ഉപാസിക്കുവാനും തയ്യാറായിരിക്കുന്നു. നാളെയുള്ള നമ്മുടെ കരുതലായി, നമ്മുടെ ശക്തിയായി, നമ്മുടെ ഊർജമായി ഈ ദേവി നമ്മളിൽ നിറഞ്ഞു നിന്നെങ്കിൽ മാത്രമേ നമുക്ക് നാളേക്കുള്ള നമ്മുടെ പ്രയാണം അനുസ്യൂതം മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുള്ളൂ. ഒരു സാംസ്കാരിക ഒരു സംസ്കാരം, പ്രത്യേകിച്ച് ഭാരതം പോലെയുള്ള ഒരു സംസ്കാരം എന്ന് പറയുന്നത് നമ്മൾ സ്ത്രീ ശക്തിക്ക് അല്ലെ, സ്ത്രീ ദേവതയ്ക്കാണ് ഇവിടെ പ്രാധാന്യം കൽപ്പിച്ചിരിക്കുന്നത്. ശക്തി സ്വരൂപിണിയാണ്. ഇടക്കാലത്ത് നമ്മളീ പറയുന്ന പോലെ, ആധുനിക കാലത്ത് ചർച്ച ചെയ്യുന്ന പോലെ തന്നെ സ്ത്രീ പാർശ്വവൽക്കരിക്കപ്പെടുകയും അധികാരവും സമ്പത്തും എല്ലാം അവളെ ഒരു അരികിലേക്ക്, അതൊന്നും സംസ്കാരത്തിന്റെ കുഴപ്പമല്ല, ദുർവ്യാഖ്യാനം ചെയ്തതിന്റെ കുഴപ്പമാണ്. സ്ത്രീ അരികവൽക്കരിക്കപ്പെട്ടെങ്കിൽ, പാർശ്വവൽക്കരിക്കപ്പെട്ടെങ്കിൽ, സ്ത്രീ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്നും മാറി നിന്നുവെങ്കിൽ, വീണ്ടും നമുക്ക് സ്ത്രീ സുരക്ഷയെ പറ്റിയും സ്ത്രീ സമത്വത്തെ പറ്റിയും ഒക്കെ ചിന്തിക്കേണ്ടി വരുന്നുവെങ്കിൽ, അത് ഈ സംസ്കാരത്തിന്റെ കുഴപ്പമല്ല, അതിനെ ദുർവ്യാഖ്യാനം ചെയ്തത്, അതിന് നമ്മളെ നയിച്ച, നമ്മളെ കൈപിടിച്ചു കൊണ്ടുപോയ ആളുകൾ ഇടയ്ക്കെവിടെയോ മാർഗഭ്രംശം വഴിതെറ്റിപ്പോയതിന്റെ ലക്ഷണമാണ്. ഭാരതീയ സംസ്കാരത്തിൽ ഒരിക്കലും സ്ത്രീയെ തള്ളിപ്പറഞ്ഞിട്ടില്ല. അത് ഈ ഇവിടുത്തെ നമ്മുടെ ഈ ദേവി ഉപാസന അതിന്റെ ഏറ്റവും പരമമായിട്ടുള്ള ഉദാഹരണമാണ്. എത്ര നാരിസ്തു പൂജ്യന്റെ രമന്തേ തത്ര ദേവത എന്ന് തന്നെയാണ് നമ്മുടെ സംസ്കാരം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ വീണ്ടും അതിനെപ്പറ്റിയൊക്കെ ചിന്തിക്കുന്നുവെങ്കിൽ നമ്മളിത് വേണ്ട രീതിയിൽ ഉൾക്കൊള്ളുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്, ഉൾക്കൊണ്ടില്ല എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ അത്തരത്തിലുള്ള അജ്ഞാനം, ആ അജ്ഞാനത്തെയാണ് നമ്മൾ ഓരോ വർഷവും ഇനി അല്ലെ ഒരു വർഷം ആഘോഷിച്ചു. വീണ്ടും ഈ 9 ദിവസം തന്നെ അടുത്ത വർഷം വരുന്നു. കനി മാസത്തിലെ ശുക്ലവർഷത്തിൽ നമ്മൾ വീണ്ടും മഹാനവമിയും വിജയദശമിയും ഒക്കെ ദുർഗാഷ്ടമിയും എല്ലാം ആഘോഷിക്കുന്നു. എന്തിനാണ് ഇത് വീണ്ടും തേച്ച് നീക്കിയെടുക്കുന്നു? നമ്മുടെ ഉള്ളിൽ അസുരഭാവമുണ്ട് അല്ലെ, രക്താസുരൻ, രക്തബീജാസുരൻ, അതുപോലെ തന്നെ ചണ്ഡമുണ്ടാസുരൻ എന്നൊക്കെ പറയുന്ന ആസുരിക ഭാവം, മഹിഷാസുര ഭാവം, ഇതെല്ലാം നമ്മുടെ ഉള്ളിലുള്ളതാണ്. ഈ അജ്ഞാനത്തെ, ഈ അധർമ്മത്തെ, ഈ തമസ്സിനെ, അതിനെ ഇല്ലാതാക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിൽ ദേവി കുടികൊള്ളണം, ദേവിയെ കുടിയിരുത്തണം, ശക്തിയെ കുടിയിരുത്തണം, ശക്തിയെ ഉപാസിക്കണം. അപ്പോഴാണ് നമ്മുടെ കുട്ടികൾക്ക് മനോഹരമായി പാടാനും വളരെ സൗന്ദര്യാത്മകമായി നൃത്തം ചെയ്യുവാനും ചുവടുകൾ വയ്ക്കുവാനും നല്ല സാഹിത്യം എഴുതുവാനും നല്ലത് വായിക്കുവാനും നല്ലത് ചിന്തിക്കുവാനും ഒക്കെയുള്ള കഴിവ് ഉണ്ടാകുന്നത്. അപ്പൊ അത്തരത്തിൽ ഉള്ള ഒരു ദേവി ഉപാസന, അതാണ് നമ്മളിലേക്കൊക്കെ ഈ നവരാത്രി സംഗീത ഉത്സവങ്ങളും നൃത്ത സംഗീത ഉത്സവവും ഒക്കെ നമ്മളെ സൂചിപ്പിക്കുന്നത്.
തപസ്യ കലാസാഹിത്യവേദിയെ സംബന്ധിച്ച് പറഞ്ഞാൽ അത് ഭാരതത്തിലെ ഏറ്റവും വലിയ സാംസ്കാരിക പ്രസ്ഥാനമായ സംസ്കാർ ഭാരതിയുടെ കേരളത്തിലെ ഘടകമാണ്. കഴിഞ്ഞ 10-40 വർഷമായി ഭാരതത്തിലെ അല്ലെങ്കിൽ വിശിഷ്യ കേരളത്തിലെ സാംസ്കാരിക കലാ സാംസ്കാരിക സാഹിത്യ രംഗത്ത് ഒരു നിറസാന്നിധ്യമായി അത് നിലകൊള്ളുന്നു. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെയും അതേപോലെ തന്നെ സത്യപ്രകാശനത്തിൻ്റെയും ഒക്കെ മാർഗത്തിലൂടെ നാടൻ കലകളെയും നാട്ടു അറിവുകളെയും നാട്ടു സംസ്കാരങ്ങളെയും എല്ലാം പുറത്തിറക്കിക്കൊണ്ട് വ്യത്യസ്തമായ 12 മേഖലകളിൽ അതിനകത്ത് ക്ഷേത്രകലകൾ വരും, വാദ്യകലകൾ വരും, ചലച്ചിത്രം വരും, നൃത്തം വരും, നാട്യം വരും, അഭിനയം വരും. ഇങ്ങനെ സമസ്ത കലാരംഗത്തുമുള്ള മുഴുവൻ കലാകാരന്മാരെയും സാഹിത്യകാരന്മാരെയും ഈ സാംസ്കാരിക ധാരയുമായി കൂട്ടിയിണക്കി കൊണ്ടുപോകുന്ന ഭാരതത്തിലെ ഏറ്റവും വലിയ പ്രസ്ഥാനമായ സംസ്കാർ ഭാരതിയുടെ ഘടകമാണ് തപസ്യ കലാസാഹിത്യവേദി. ഏറ്റവും ഗ്രാമാന്തരീക്ഷത്തിലുള്ള ദേവി ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ ഈ പ്രദേശത്തും ഈ തപസ്യയുടെ ഭാഗം പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് അഭിമാനകരമാണ്. ആ തപസ്യയുടെ നേതൃത്വത്തിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള കലയുടെയും സംസ്കാരത്തിൻ്റെയും ഒക്കെ വീണ്ടെടുപ്പ് ദേവി ഉപാസനയിലൂടെ നമുക്ക് പങ്കെടുക്കാൻ സാധിച്ചത്. അതുകൊണ്ട് ഇവിടെ നടന്ന ഈ നൃത്ത സംഗീതോത്സവം വളരെ മനോഹരമായിരുന്നു, പങ്കാളിത്തം കൊണ്ട് എന്ന് തിരുമേനി വരുന്നപ്പോഴേ സൂചിപ്പിച്ചു. വീണ്ടും വരും വർഷങ്ങളിലെല്ലാം ഈ പ്രദേശത്തെ മുഴുവൻ കുട്ടികൾക്കും ഈ ചൈതന്യത്തിൻ്റെ ഈ പ്രകാശപൂർണമായ ഈ അനുഭവം അനുഭവവേദ്യമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉത്തരോത്തരം ഇത്തരം പരിപാടികൾ നടത്തുവാൻ ഇവിടെ സാധിക്കട്ടെ എന്ന് പൂർണ്ണശ്രീ നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സമാപന സഭ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിക്കുന്നു. ഇവിടെ വരാൻ അവസരം ലഭിച്ചതിന് ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ആധുനിക അത്ഭുതങ്ങളിലും കലാപ്രീതികളിലും ശ്രദ്ധയായ കുമാരി ദേവിക സുനിലെ ഉപകാര സമർപ്പണം. അതിലേക്ക് ദേവിക സുനിൽ ഉപകാരം സമർപ്പിക്കുന്നതിന് ശ്രീ കെ വി വിനോദ് വാർഡ് മെമ്പർ. ബഹുമാനപ്പെട്ട ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ ഹരികുമാർ, അതേപോലെ തന്നെ ഈ യോഗം ഉദ്ഘാടനം ചെയ്ത ഏറെ ബഹുമാനമുള്ള തപസ്യയുടെ ജില്ലാ അധ്യക്ഷൻ ഡോക്ടർ പി എം രാജേഷ് കുമാർ അവരോട്, ബഹുമാനായ ശ്രീ ഹരികുമാരൻ നമ്പൂതിരി അവരോട്, നമ്മുടെ കരകൗശല വസ്തുക്കളെ സംരക്ഷിച്ചത് മറ്റ് വിശിഷ്ട വ്യക്തികൾ നല്ലവരായ രക്ഷകർത്താക്കളെ കുട്ടികൾ എല്ലാവർക്കും നമസ്കാരം. തപസ്യ കലാസാഹിത്യവേദി കൊറ്റനാട് എഡ്മെറ്റോർ യൂണിറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ രാവിലെ മുതൽ തന്നെ നമുക്കറിയാം വളരെ നല്ല രീതിയിൽ കുട്ടികളുടെ കലാപരിപാടികൾ വളരെ നല്ല രീതിയിൽ തന്നെ ഇവിടെ നടക്കുകയുണ്ട്. വളരെ കഴിവുള്ള പ്രഗത്ഭരായ കുട്ടികൾ, അവരുടെ കഴിവുകൾ നമ്മുടെ ഗുണത്തമ്മയുടെ മുന്നിൽ അവതരിപ്പിക്കാനായിട്ട് നമുക്കറിയാം എല്ലാ വർഷവും ഇന്നേ ദിവസം ഏതാണ്ട് 4-5 വർഷക്കാലമായിട്ട് നമ്മളിങ്ങനെ ഒരു അവസരം കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ആൾക്കാരും നല്ല സഹകരണത്തോടെ നമുക്കറിയാം കുറേ ദിവസങ്ങളായിട്ട് ഇതിൻ്റെ പിന്നിൽ വളരെ നല്ല രീതിയിൽ ഹരികുമാരൻ നേതൃത്വത്തിൽ അതോടൊപ്പം തന്നെ അല്ലിയണ്ണ മനീഷ പ്രസാദ് മണി കലേഷ് മുതലായ കുറേ ആൾക്കാർ ഇതിനു വേണ്ടി മെനക്കെട്ടുകൊണ്ട് വളരെ നല്ല രീതിയിൽ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് കൊണ്ട് മാത്രമാണ് നമുക്ക് ഇതേപോലൊരു പരിപാടി ഇവിടെ നടത്താനായിട്ട് സാധിക്കുന്നത്. എന്താണെങ്കിലും വളരെയധികം കഴിവ് തെളിയിക്കാനായിട്ട് നമ്മുടെ കുട്ടികൾക്ക് ഇതുപോലുള്ള പരിപാടികളിലൂടെ സാധിക്കുന്നുണ്ട്. എല്ലാം നല്ല മെഡിക്കന്മാരായിട്ടുള്ള രാവിലെ മുതലും
എന്നെ ഇവിടെ വന്ന് അവതരിപ്പിക്കുന്നത് മിടുക്കന്മാരായിട്ടുള്ള നല്ല വളരെ കഴിവുള്ള കുട്ടികളാണ് ഇവിടെ പരിപാടികൾ ഓരോന്നും അവതരിപ്പിക്കുന്നത്. ഇതുപോലുള്ള വേദികൾ അവർക്ക് കിട്ടുമ്പോൾ മാത്രമാണ് അവർക്ക് അവരുടെ ആ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കാനായിട്ടൊക്കെ സാധിക്കുന്നത്. നമുക്കറിയാം കഴിഞ്ഞ രണ്ട് വർഷക്കാലമായിട്ടൊക്കെ തന്നെ വളരെയധികം പ്രകൃതി ദുരന്തങ്ങളൊക്കെ നമ്മുടെ നാട്ടില് അല്ലെ പ്രകൃതി തന്നെ നമുക്കെതിരായിട്ട് ജനസമൂഹത്തിന് വിപരീതമായിട്ട് പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനത്തിൽ കോപിച്ചുകൊണ്ട് രണ്ട് വർഷക്കാലമായിട്ട് വളരെയധികം പ്രശ്നങ്ങൾ നമ്മുടെ നാടുകളിൽ വെള്ളപ്പൊക്കമൊക്കെ ആയിട്ടൊക്കെ തന്നെ കാറ്റും മഴയുമായിട്ടൊക്കെ തന്നെ വളരെയധികം പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായി. ആ അവസരത്തിലൊക്കെ നമുക്കറിയാം ഇതുപോലുള്ള നല്ല സംഗീത അവസരങ്ങളൊക്കെ നമ്മുടെ അമ്മയ്ക്ക് നൽകിക്കൊണ്ട് ഇനിയും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമ്മുടെ നമ്മുടെ പ്രദേശത്ത് ഉണ്ടാകാതെ നമ്മുടെ അമ്മയെ സന്തോഷിപ്പിച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ കുട്ടികൾക്ക് വളരെ നല്ല രീതിയിൽ അവരുടെ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കാനും ഒക്കെ ആയിട്ട് ഈ സംഗീതാർച്ചന നമ്മുടെ അമ്മയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നിങ്ങളോട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി വിജയദശമി സന്ദേശം. ബ്രഹ്മശ്രീ വലിയ കുന്നം ഹരികുമാരന്റെ മൂർത്തി. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ ഹരികുമാരൻ, തപസ്യ പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ രാജേഷ് കുമാർ, ശ്രീ വിനോദ് കുമാർ, ശ്രീ ശശിചേട്ടന്, വേദിയിലും സദസ്സിലുമുള്ള എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. വലിയകുന്നം അന്നപൂർണശ്രീ ദേവീക്ഷേത്രവും തപസ്യ കലാസാഹിത്യവേദിയും സംയുക്തമായി നടത്തുന്ന വിജയദശമി നൃത്ത സംഗീതോത്സവത്തിൻ്റെ അഞ്ചാമത്തെ വർഷമാണ് ഇന്ന്. ഓരോ വർഷവും ഒന്നിനൊന്ന് വിപുലമായിട്ട് നമുക്ക് ഇത് ആഘോഷിക്കാൻ സാധിച്ചു എന്നുള്ളത് തന്നെ വളരെ വലിയൊരു കാര്യമാണ്. കഴിഞ്ഞ പ്രാവശ്യം വളരെ മഴക്കെടുതി ആയിരുന്നിട്ട് കൂടി നല്ല രീതിയിൽ ഇവിടെ പരിപാടികൾ അവതരിപ്പിക്കുവാൻ സാധിച്ചു. നിരവധി കലാകാരന്മാരെ ലോകത്തിന് മുമ്പിൽ പരിചയപ്പെടുത്തുവാൻ നമുക്ക് ഈ വേദിയിൽ കൂടി തന്നെ സാധിച്ചിട്ടുണ്ട്. നിരവധി ചാനലുകളിലും മാധ്യമങ്ങളിലും ഒക്കെ വന്ന സനോജ് പുറമുട്ടം, അതുപോലെ ദേവിക സുനിട്, ഇവരെയൊക്കെ തന്നെ നമുക്ക് പ്രധാന നമ്മുടെ ഈ സംസ്കൃതിയുടെ പ്രധാന ഭാഗങ്ങളിലേക്ക് കൊണ്ടുവരുവാൻ സാധിച്ചു. കലാസാഹിത്യ രംഗങ്ങളിൽ അവർക്കും മികച്ച പ്രവർത്തനം കാഴ്ചവയ്ക്കാൻ സാധിച്ചത് ഒരുപക്ഷെ തപസ്യ കലാസാഹിത്യ വേദി എന്ന ഈ പ്രസ്ഥാനത്തിൻ്റെ മികവ് കൊണ്ടാണ്. നിരവധി കലാകാരന്മാർ ലോകത്തുണ്ടെങ്കിലും അവര് മുൻപോട്ട് വരുമ്പോൾ മാത്രമേ അവരെ ലോകമറിയുകയുള്ളൂ. ഇന്ന് പല കുട്ടികളും കഴിവുള്ള പല ആൾക്കാരും തന്നിലേക്ക് തന്നെ ഒതുങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഉദ്യമം, സാഹസം, ധൈര്യം, ബുദ്ധി, ശക്തി, പരാക്രമം, ഷടേതെ എത്ര വർത്തന്തെ തത്ര ദൈവം സമാശ്രയം. ഉദ്യമവും സാഹസവും ധൈര്യവും ബുദ്ധിയും ശക്തിയും പരാക്രമവും ഒന്നിച്ച് ചേരുമ്പോൾ മാത്രമേ ദൈവം നമ്മുടെ കൂടെ നിൽക്കുകയുള്ളൂ. അതുവരെ നമ്മുടെ കഴിവ് നമ്മിൽ തന്നെ ഒതുങ്ങി നിൽക്കും. ഇന്ന് വളരെയധികം താമസ ശക്തികൾ ലോകത്തിൽ ഉണ്ടായിരിക്കുന്ന ഒരു സമയമാണ്. എന്തെന്നാൽ തമോ ഗുണപ്രധാനരായിട്ടുള്ള ആൾക്കാർക്ക് എന്തും ചെയ്യാനുള്ള ഒരു പ്രവണത അവരുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. അത് ലോക വിനാശത്തിന് വേണ്ടിയിട്ടാണ് അവർ വിനിയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം സാത്വിക ഭാവമുള്ള ആൾക്കാർ അവര് സ്വതവേ തന്നെ അവരിലേക്ക് തന്നെ ഒതുങ്ങി അവരുടെ സ്വന്തം കാര്യങ്ങൾ നോക്കി ഇങ്ങനെ പോകുന്ന ഒരു അവസ്ഥയുണ്ട്. അത് സമൂഹത്തിന്
അപജയം സമൂഹത്തിന് തീർച്ചയായിട്ടും അതുകൊണ്ട് അപജയമാണ് ഉണ്ടാകുന്നത്. അങ്ങനത്തെ ഒരു ജനത ഉണ്ടായ സമയത്താണ് സ്വാമി വിവേകാനന്ദൻ ഉദയം ചെയ്തത്. അന്ന് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഇന്ന് സത്വഗുണ പ്രധാനരെന്ന് പറയുന്ന പല ആൾക്കാരും അന്ധമായ തമസിലാണ്ട് കിടക്കുകയാണ്. അവർ തന്നിലേക്ക് തന്നെ ഒതുങ്ങിയിരിക്കുന്നു. അവർക്ക് അത്യധികം രാജസ ശക്തി ആവശ്യമായിരിക്കുന്നു. ആ രാജസ ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ തമോ ഗുണ പ്രധാനമായിട്ടുള്ള ഈ ആൾക്കാരെ, നമുക്ക് സമൂഹത്തിന് വിനാശകരമായ ആൾക്കാരെ നിരക്കി നിർത്താൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ കഴിവുള്ള ആൾക്കാർ തന്നിലേക്ക് തന്നെ ഒതുങ്ങി നിൽക്കുന്ന അവസ്ഥ മാറണമെങ്കിൽ നമുക്ക് നിരവധി പരിപാടികൾ ആസൂത്രണം ചെയ്തേണ്ടതായിട്ടുണ്ട്. വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ അതിന് മുമ്പിലേക്ക് വരുന്നുള്ളൂ എന്നുള്ളതാണ് ഇപ്പോൾ നാം കാണുന്നത്. നമുക്ക് അടുത്ത് തന്നെ അറിയാവുന്ന ഒരു കാര്യമുണ്ട്, ഓണാഘോഷ പരിപാടികളിൽ കഴിഞ്ഞ മാസങ്ങളിൽ തീരെ കുറവായിരുന്നു. എല്ലാ വിദ്യാർത്ഥികളും അല്ലെങ്കിൽ എല്ലാ ആൾക്കാരും മൊബൈൽ ഫോണിൽ കുത്തിയിരിക്കുന്ന ഒരു അവസ്ഥ സംജാതമായിരിക്കുന്നു. അവർ തന്നിലേക്ക് തന്നെ ഒതുങ്ങിയിരിക്കുന്നു. പൊതുവിലുള്ള ഒരു പരിപാടിക്കും ഇന്ന് ആൾക്കാർ ഇറങ്ങാതെ അവരുടെ സ്വന്തം കാര്യം നോക്കി മാറി നിൽക്കുകയാണെങ്കിൽ ശരിക്കു പറഞ്ഞാൽ ഒരു കലാകാരന്മാർ പോലും ഉണ്ടാവുകയില്ല. അങ്ങനെയുള്ള നിരവധി സ്ഥലങ്ങളിലുണ്ട്. ഇന്ന് ഇവിടെ ഇത്രയും കലാകാരന്മാർ ഒന്നിച്ചു കൂടാന് കാരണം വലിയകുന്നം ദേവീക്ഷേത്രവും തപസ്യയും സംയുക്തമായി നടത്തിയ ഈ ഒരു വേദിയാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഓരോ പ്രവർത്തനങ്ങൾ വരുമ്പോഴും അതിൻ്റെ പ്രവർത്തകരുടെ കൂടെ എല്ലാവരും നിൽക്കുകയാണെങ്കിൽ മാത്രമേ അവർക്കും മാനസികമായിട്ടൊരു സന്തോഷവും ഉണർവും ഉണ്ടാവുകയുള്ളൂ. ഓരോരുത്തരും അവരവരിൽ തന്നെ ഒതുങ്ങാതെ സമൂഹത്തിലേക്ക് ഇറങ്ങണം എന്നാണ് ഈ വിജയദശമി ദിവസത്തിൽ എനിക്ക് പ്രധാനമായി പറയാനുള്ളത്. ദേവി ശക്തിയെ പല രീതിയിൽ നാം ആരാധിക്കുന്നുണ്ട്. ഉത്തരേന്ത്യയിലാണെങ്കിൽ ആയുധ പൂജയ്ക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ ഇവിടെ കേരളത്തില് സരസ്വതി പൂജയ്ക്ക് അല്ലെങ്കിൽ വിദ്യയ്ക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ നാം ഒന്ന് മനസ്സിലാക്കണം, നമുക്ക് നല്ല വിദ്യകളുണ്ട്, അത്യധികമായ വിദ്യകളുണ്ട്. പക്ഷേ അത് നേരെ ഉപയോഗിക്കാനായിട്ട് സാത്വിക ഗുണം കൂടിപ്പോയിട്ട് നാം നമ്മിലേക്ക് തന്നെ ഒതുങ്ങിയിരിക്കുന്ന ഒരു അവസ്ഥ, അത് മാറി അല്പം രജോ ഗുണം കൂടി എടുത്തില്ല എങ്കിൽ നമുക്ക് സമൂഹത്തിന് മുമ്പിൽ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. വിജയദശമി ദിവസത്തിൽ 10 ദിവസമായി ദേവിയെ പല രൂപത്തിൽ ദശവിദ്യകളായി ആരാധിക്കുന്ന സമ്പ്രദായമുണ്ട്. കാളിക, താരാദേവി, ഷോഡശി, ഭുവനേശി, ഭൈരവി, ഛിന്നമസ്ത, മഹാത്രിപുരസുന്ദരി, ധൂമാവരി, മാതംഗി, അങ്ങനെ ഉള്ള പല രൂപത്തിൽ ആരാധിക്കുന്നുണ്ട്. അതിന് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു രൂപമുണ്ട്, ഛിന്നമസ്ത എന്ന് പറയുന്ന ഒരു ദേവീ രൂപം. സ്വന്തം തല വെട്ടി സ്വന്തമായിട്ട് കയ്യിൽ പിടിച്ച് മറ്റൊരു ആളുമായി നിൽക്കുന്ന ഒരു ദേവീ രൂപം. നിങ്ങൾ ഒരു പക്ഷേ അത് ഒന്നും കണ്ടിട്ടും അല്ലെങ്കിൽ ഇപ്പൊ മനസ്സിലാക്കിയിട്ടും കാണില്ല. സ്വന്തം ദേഹബോധത്തെ ഇല്ലാതാക്കുന്ന ദേവിയായിട്ടൊരു സങ്കല്പമുണ്ട്. അപ്പൊ അങ്ങനെ നമ്മുടെ ദേവീ സങ്കല്പങ്ങൾ എന്ന് പറഞ്ഞാൽ അതിബൃഹത്തായ സങ്കല്പങ്ങളാണ്. അതേസമയം ശക്തിയായിട്ട് 3 ദിവസവും ലക്ഷ്മി ദേവിയായി 3 ദിവസവും സരസ്വതി ദേവിയായി 3 ദിവസവും ആരാധിക്കുന്ന മറ്റൊരു സങ്കല്പമുണ്ട്. നാം ഒരു കാര്യം പ്രധാനമായിട്ട് മനസ്സിലാക്കണം, ബ്രഹ്മാവ് സരസ്വതി ദേവിയോടുകൂടി ബ്രഹ്മാവിന് മാത്രമേ ലോകത്തെ സൃഷ്ടിക്കാൻ സാധിക്കുകയുള്ളൂ. ശിവന് സംഹാരം നടത്തണമെങ്കിൽ ശക്തി ആവശ്യമാണ്. ശക്തി ഇല്ലെങ്കിൽ ശിവനില്ല. അതേസമയം ലക്ഷ്മി കൂടെ ഇല്ലെങ്കിൽ സ്ഥിതി നല്ലവണ്ണം നടക്കില്ല, പരിപാലനം നല്ലവണ്ണം നടത്താൻ സാധിക്കുകയില്ല, പണമില്ലാതെ ആരെയും സംരക്ഷിക്കാൻ സാധിക്കുകയില്ല എന്ന് തന്നെ നമ്മൾ ഭൗതികമായ തലത്തിൽ പറഞ്ഞാൽ. അങ്ങനെ ദേവിയോട് കൂടിയ ദേവന് മാത്രമേ ശക്തിയുള്ളൂ.
Panamarikalam, Manisrakanam, Ammayayo, Bharyayo, Sahodariyayo, Yedengil, Oru Roopathil, Oru Streeyude, Shakti Illade, Purushane Pravartikkan Sadhikkilla Ennu. നമ്മുടെ പുരാണങ്ങളിൽ എല്ലാം തന്നെ പറയുന്നുണ്ട്. പക്ഷേ നാം മനസ്സിലാക്കുന്നില്ല. ഇപ്പം സ്ത്രീകൾക്ക് പ്രത്യേകമായ ഒരു സംഘടന, പുരുഷന്മാർക്ക് പ്രത്യേകമായ ഒരു സംഘടന, അങ്ങനെയുള്ള ഒരു വ്യവസ്ഥയിലേക്ക് വന്നു. എന്നാൽ കുടുംബം എന്ന ഒരു കാഴ്ചപ്പാടിലുള്ള ഒരു വ്യവസ്ഥ, അല്ലെങ്കിൽ ഒരു കുടുംബം ഒന്നിപ്പിക്കണം എന്നുള്ള രീതിയിലുള്ള ഒരു കാഴ്ചപ്പാടും നമ്മുടെ ഭരണകർത്താക്കൾക്ക് ഇല്ലാതായി പോയിരിക്കുന്നു. അങ്ങനത്തെ അവസ്ഥ കൊണ്ടാണ് ഇന്ന് സമൂഹത്തിൽ വിഷയങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നത്. ഒരിക്കലും നമ്മുടെ ഭാരത പാരമ്പര്യം അനുസരിച്ച് എത്ര നാരിസ്ത് പൂജ്യന്തേ രമന്തേ തത്ര ദേവത, എവിടെ നാരികൾ പൂജിക്കപ്പെടുന്നുവോ അവിടെ ഐശ്വര്യം ഉണ്ടാകുന്നു എന്ന് ഭർത്തൃഹരി നീതിസാരത്തിൽ പറയുന്നുണ്ട്. നാം ഒരുപക്ഷെ നീതിസാരം എന്ന് പറയുന്ന പുസ്തകം കണ്ടിട്ട് കാണാം, പക്ഷെ വായിച്ചിട്ടില്ല. ഒരു ചെറിയ പുസ്തകമാണ്. അതിൻ്റെ അകത്ത് പറയുന്ന അത്രയും ശ്ലോകങ്ങൾ പഠിച്ചാൽ നമുക്ക് ഒരുപക്ഷെ മാനസികമായിട്ട് വളരെ വിപുലമായ ഒരു മാറ്റം വരും. അതിൻ്റെ അർത്ഥം അറിഞ്ഞ് പഠിക്കുകയാണെങ്കിൽ അതുപോലെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മുടെ പുരാണത്തിൽ പറഞ്ഞിരിക്കുന്നതും അതുപോലെ ദേവിയും ദേവി രൂപങ്ങളെല്ലാം തന്നെ നമ്മുടെ മാനുഷികമായ ഭൗതികമായിട്ടും ആധ്യാത്മികമായിട്ടും ഒരുപോലെ ബന്ധപ്പെട്ടിരിക്കുന്ന രൂപങ്ങളാണ് ഈ കാളിക, താരാദേവി, ഷോഡശി, ഭുവനേശ്വരി, ഭൈരവി, ഛിന്നമസ്ത, മഹാത്രിപുര സുന്ദരി. ഇതിനെക്കുറിച്ചൊക്കെ വിശദീകരിച്ചാൽ വളരെ ഇന്നും തീരാത്ത വണ്ണമുണ്ട്. അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും കൂടുതലായി പറയുന്നില്ല. നമുക്ക് ഈ വിജയദശമി ദിവസത്തിൽ ഒരു തീരുമാനമെടുക്കണം. അടുത്ത വരുന്ന വർഷങ്ങളില് തപസ്യയുടെ യൂണിറ്റ് നാം വിളിക്കുന്ന സമയത്ത് എല്ലാ അംഗങ്ങളും എല്ലാ ആളുകളും അംഗങ്ങൾ തപസ്യയിൽ ഉള്ളിലുള്ള അംഗങ്ങളല്ല, മുഴുവൻ ആൾക്കാരും ഒന്നിച്ചു കൂടിയിട്ട് നമുക്ക് ഇതൊരു ബൃഹത്തായ പ്രസ്ഥാനമായി മാറ്റിയെടുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ കുട്ടികളെ ലോകത്തിൻ്റെ മുന്നിൽ അവതരിപ്പിക്കുവാനും നമുക്ക് എന്തെങ്കിലും സമൂഹത്തിന് വേണ്ടി ചെയ്യുവാനും സാധിക്കൂ. ഒരു ഞാൻ ആദ്യം പറയണമെന്ന് വിചാരിച്ച ഒരു ചെറിയ കാര്യം കൂടി ഇപ്പം പറയുകയാണ്. നമുക്കിത് തുടങ്ങുന്നതിന് ആദ്യമായിട്ടൊരു ആശയം മുന്നോട്ട് വെച്ച ഇവിടുത്തെ തപസ്യ കലാസാഹിത്യവേദിയുടെ ജില്ലാ പ്രസിഡന്റ് തിരുവല്ല വിനോദ് കുമാർ ആയിരുന്നു. അദ്ദേഹം ഇപ്പോൾ നമ്മുടെ കൂടെ ഇല്ല. അതുപോലെ നമ്മുടെ കൂടെ എല്ലാ പ്രവർത്തനത്തിനും കൂടെ ഉണ്ടായിരുന്ന കുരങ്ങമ്പയ്യ ഹരികുമാർ എന്ന് പറയുന്ന ഇവരെ രണ്ടുപേരെ അനുസ്മരിക്കണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നതാണ്. അതുകൊണ്ട് ഈ സമയത്ത് അവരെ കുറിച്ച് ഞാൻ സൂചിപ്പിക്കുന്നു. നമുക്ക് ഇനി വരുന്ന കാലഘട്ടങ്ങളിൽ നൃത്ത സംഗീതാദി കലകൾക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഉണ്ടാകുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ സംസ്കൃതത്തിനും ഇന്ന് ഒരു കുട്ടി സംസ്കൃതത്തിൽ ഒരു പാട്ട് ഇവിടെ ചൊല്ലിയപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമുണ്ടായി. എന്തെന്നാൽ സംസ്കൃതത്തെക്കുറിച്ച് അറിയാത്ത ഒരു തലമുറ ഒരു സംസ്കൃത തലമുറയായിട്ട് വളരില്ല എന്ന് പണ്ട് നീതിശാസ്ത്രങ്ങൾ പറഞ്ഞിരുന്നു. ഇന്ന് സംസ്കൃതം പഠിപ്പിക്കാൻ വേണ്ടി ഒരു സർക്കാർ പദ്ധതി തന്നെ ഉണ്ടായി വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇനിയുള്ള കാലഘട്ടങ്ങളില് നമുക്ക് നൃത്ത സംഗീതാദി കലകൾക്കും സംസ്കൃതത്തിനും ഒക്കെ ഉന്നതി ഉണ്ടാകും എന്ന് നമുക്ക് വിചാരിക്കാം. എല്ലാവർക്കും ഈ ദേവിയുടെ നാമത്തില് എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ഇവിടെ കലാപരിപാടികൾ അവതരിപ്പിച്ച കുട്ടികൾക്ക് പ്രശംസാപത്രദാനമാണ് നൽകുന്നത്.
പി എൻ രാജേഷ് കുമാർ ജില്ലാ അധ്യക്ഷൻ ക്ഷണിക്കുന്നു. സമ്മാനം ആദ്യമായി നൃത്തത്തിലെ ദേവാനന്ദ കൃഷ്ണവേണി അഞ്ജലി ബിജു നയന എസ് നായർ ലക്ഷ്മി പൈക്കര ഭാഗ്യലക്ഷ്മി ഭാഗ്യലക്ഷ്മി ആശിക ആശിക വഞ്ചിപ്പാട്ടിന് സുദർശന ബാലഗോകുലം സുദർശന ബാലഗോകുലം അമ്മു പദ്യം ചൊല്ലൽ അമ്മു പദ്യം ചൊല്ലൽ അമ്മു കിരണസ് നായർ ദേവിക നടത്തുകയായി മനസ്സിലാക്കി
ഇത്രയും ഭംഗിയായിട്ട് നടപ്പിലാക്കേണ്ടതിന്റെ കുറെ ഒത്തിരി അധ്വാനമുണ്ട്. അതിന് ഏറ്റവും കൂടുതൽ സംശയമായിട്ടുള്ളത് ഈ പരിപാടിയിലൂടെ അവതരിപ്പിച്ച കുട്ടികളുടെ അമ്മമാരെയാണ്. കാര്യം ഇവിടെ ആൺകുട്ടികളാരും ഒരു പരിപാടിയും പങ്കെടുത്തതായി കാണുന്നില്ല. അപ്പോ ആൺകുട്ടികൾക്ക് പങ്കെടുക്കാൻ പറ്റിയ രീതിയിലുള്ള പരിപാടികളൊന്നുകൂടെ അസംബ്ലി ചെയ്യപ്പെടുന്നില്ലയോ എന്നൊരു സംശയം അല്ല. സർട്ടിഫിക്കറ്റ് മേടിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. അപ്പൊ അതെ, അപ്പം എന്തോ ആയാലും ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും കൂടുതൽ അധ്വാനം ഉണ്ടായിരുന്നത് ഇതിന്റെ സംഘാടകർക്കും ഈ കുട്ടികളുടെ മാതാപിതാക്കൾക്കുമാണ്. അവരെ ഈ അവസരത്തിൽ ഞാൻ ആശംസിച്ചു കൊടുക്കുന്നു. ഇന്നത്തെ പരിപാടിയില് സ്വാഗത പ്രസംഗനായിട്ട് വന്ന ശ്രീ രമേശ് പ്രസാദ്, ഉദ്ഘാടകൻ പ്രദർശിയുടെ ജില്ലാ അധ്യക്ഷൻ ശ്രീ ഡോക്ടർ പി എൻ രാജേഷ് കുമാർ എന്നിവരെ ഈ പ്രദർശിയുടെ പേരിലും യോഗത്തിന്റെ പേരിലും ആശംസ വർദ്ധിച്ചിട്ടുള്ളൂ. അധ്യക്ഷൻ ശ്രീ ഹരികുമാർ, വിജയദശമി സന്ദേശം നൽകിയ ബ്രഹ്മശ്രീ ഹരികുമാർ നമ്പൂതിരി, സമ്മാനദാനം നിർവഹിച്ച തലസ്ഥ ജില്ലാ സെക്രട്ടറി, തപസ്യയുടെ ഭാവികാല പ്രവർത്തനത്തിന് വിജയം ആശംസിച്ചുകൊണ്ട് നടന്നുകൊണ്ട് എന്റെ കത്തുകളിൽ നിന്ന് ഞാൻ വിരമിക്കുന്നു. നന്ദി, നമസ്കാരം. ശ്രീ മനീഷ് തപസ്യ കമ്മിറ്റി അംഗം. ബഹുമാനായ ഈ സമാധാന സഭയുടെ അധ്യക്ഷൻ ശ്രീ ഹരിചേതൻ, ഈ സഭ ഉദ്ഘാടനം ചെയ്ത തപസ്യ ജില്ലാധ്യക്ഷൻ ശ്രീ പി എൻ രാജേഷ് കുമാർ അവർക്ക്, ശ്രീ കെ വി വിനോദ് അവർക്ക്, ബ്രഹ്മശ്രീ വിരുന്ന ഹരിപുര ഹരികുമാരൻ നമ്പൂതിരി അവർക്ക്, ബഹുമാനപ്പെട്ട എൻ എസ് എസ് കാര്യം പ്രസിഡന്റ് ശ്രീ ശശികുമാർ അവർ, ഈ സദസ്സിലിരിക്കുന്ന സജ്ജനങ്ങൾ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഈ വൈകിയവേളയിൽ നന്ദി പ്രകാശിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ നിക്ഷിപ്തമായിരിക്കുന്ന കർമ്മ്യം. ഞാൻ അതിലേക്ക് കടക്കുകയാണ്. ഈ സമാപന സഭയിൽ നമുക്ക് സ്വാഗതം ആശംസിച്ചത് ഈ തപസ്യയുടെ തന്നെ കമ്മിറ്റി അംഗം ശ്രീ കാലേഷ് പ്രസാദാണ്. അദ്ദേഹത്തിന് തപസ്യയുടെ പേരിലുള്ള സ്നേഹപൂർവമായ നന്ദി കടപ്പാട് രേഖപ്പെടുത്തിക്കൊള്ളുകയാണ്. അതുപോലെ തന്നെ ഈ സമാപന സഭയിൽ അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ചത് ശ്രീ ഹരിചേട്ടനാണ്. ഹരിചേട്ടനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ അദ്ദേഹം ഈ ഒരു പ്രോഗ്രാമിന്റെ തിരക്ക് വളരെയധികം കഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് തപസ്യയുടെ പിന്നുള്ള അഗീതമായ നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ ഞാൻ രേഖപ്പെടുത്തിക്കൊള്ളുകയാണ്. പിന്നീട് ഈ യോഗം ഉദ്ഘാടനം ചെയ്ത തപസ്യയുടെ ബഹുമാനായ ജില്ലാ അധ്യക്ഷൻ ശ്രീ പി എൻ രാജേഷ് കുമാർ അവർ, നമുക്കറിയാം ഇന്നത്തെ ദിവസം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ തിരക്കുകളൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. എങ്കിലും നമ്മൾ അറിയിച്ചതനുസരിച്ച് നമ്മളെ കൃത്യസമയത്ത് തന്നെ അദ്ദേഹം ഇവിടെ എത്തിച്ചേരുകയും വളരെ ഭംഗിയായ ഒരു പ്രസംഗം ഇവിടെ നടത്തുകയും നമ്മൾക്ക് ആ കർത്തവ്യം വളരെ ഭംഗിയായി തന്നെ അദ്ദേഹം നിർവഹിക്കുകയും ചെയ്തു. ഇവിടെ എത്തിച്ചേർന്നതിന്, നമ്മളോട് സഹകരിച്ചതിന്, തപസ്യ കലാസാഹിത്യ വേദിയുടെ പേരിലുള്ള സ്നേഹപൂർവമായ നന്ദിയും കടപ്പാടും അദ്ദേഹത്തോട് രേഖപ്പെടുത്തുകയാണ്. അടുത്തതായി നമുക്കെല്ലാം പരിചിതനായ നമ്മുടെ പന്ത്രണ്ടാം വാർഡിന്റെ ആരാധകനായ നമ്മുടെ മെമ്പർ ശ്രീ കെ വി വിനോദ് കുമാർ, അദ്ദേഹമാണ് കുട്ടികൾക്കെല്ലാം ഉപഹാരം സമർപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ചോളം നമ്മളെയെല്ലാം വളരെയധികം അറിയാവുന്ന നമുക്കറിയാവുന്ന ഒരു വ്യക്തിയാണ്. നമ്മളോടൊക്കെ വളരെയധികം സഹകരിച്ചിരിക്കുന്ന ഒരു വ്യക്തി. അദ്ദേഹം ഇവിടെ വന്ന് ഈ ഉപഹാര സമർപ്പണം നടത്തുകയും ഈ വേദി ധന്യമാക്കുകയും ചെയ്തു. അദ്ദേഹത്തിന് തപസ്യയുടെ പേരിലുള്ള അഹിതവുമായ നന്ദിയും കടപ്പാടും സ്നേഹപൂർവ്വം രേഖപ്പെടുത്തുകയാണ്.
അതുപോലെ തന്നെ നമുക്ക് ഇവിടെ വിജയദശമി സന്ദേശം നൽകിയ ബ്രഹ്മശ്രീ വലിയകുളം ഹരികുമാരൻ നമ്പൂതിരി അവരാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ പരിപാടി നമ്മൾ ഓർഗനൈസ് ചെയ്യുന്ന സമയം തൊട്ട് തന്നെ അദ്ദേഹത്തിന്റെ വലിയേറിയ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ഒക്കെ എപ്പോഴും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ പരിപാടി ഇത്രയും ഭംഗിയായി ഇവിടെ ഈ വേദിയിൽ ഇന്ന് രാവിലെ ഇവിടെ നടത്താൻ സാധിച്ചിരുന്നത്. അദ്ദേഹത്തിനോടുള്ള നന്ദി കടപ്പാട് തപസ്യയുടെ പേരിൽ സ്നേഹപൂർവ്വം ഞാൻ രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ നമുക്കിവിടെ ആശംസകൾ അർപ്പിച്ച വലിയകുന്നം NSS കരയോത്തിന്റെ ആരാധനായ പ്രസിഡന്റ് ശ്രീ ശശികുമാർ അവർക്ക് അദ്ദേഹത്തിനോടുള്ള അത്യതവുമായ നന്ദി കടപ്പാട് ഈ അവസരത്തിൽ ഞാൻ രേഖപ്പെടുത്തുകയാണ്. പിന്നെ നമ്മളിവിടെ ആശംസകൾ അർപ്പിക്കാൻ എത്തിച്ചേരുമെന്ന് അറിയിച്ച അന്നപൂർണശ്രീ ദേവിക്ഷേത്രത്തിന്റെ സെക്രട്ടറി ശ്രീ രാജേന്ദ്രൻ കർത്താവർക്ക് അദ്ദേഹം മറ്റൊരു പ്രോഗ്രാമിൽ ആയിരുന്നു, നമുക്ക് അദ്ദേഹം വിളിച്ചു പറഞ്ഞു. അതുകൊണ്ടാണ് അദ്ദേഹം എത്താൻ. അദ്ദേഹത്തിനോടുള്ള നന്ദി കടപ്പാട് ഈ അവസരത്തിൽ ഞാൻ രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഈ പ്രോഗ്രാം ഇവിടെ വളരെ ഭംഗിയായി നടത്താൻ ഇവിടെ ഒരു വേദി ഒരുക്കി തന്ന വലിയകുന്നം അന്നപൂർണശ്വരി ദേവി ക്ഷേത്രത്തിന്റെ നല്ലവരായ ഭരണസമിതിക്കുള്ള സ്നേഹപൂർവമായ നന്ദി കടപ്പാട് ഈ അവസരത്തിൽ ഞാൻ രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഈ സംഭവം വിളിച്ചു നമുക്ക് നൽകി സഹായിച്ച രഞ്ജിനി സംസിന്റെ നല്ലവരായ പ്രവർത്തകർക്കും പ്രവർത്തകർക്കുള്ള സ്നേഹപൂർവമായ നന്ദി കടപ്പാട് ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഈ പ്രോഗ്രാമിനെ സാന്നിധ്യ സാമ്പത്തിക സഹായങ്ങൾ കൊണ്ട് ധന്യമാക്കിയ ഈ നാട്ടിലെ എല്ലാ നല്ലവരായ കലാസ്നേഹികളോടും കലാസ്വാദകരോടുമുള്ള നന്ദി കടപ്പാട് രേഖപ്പെടുത്തുന്നു. രാവിലെ മുതൽ ഈ പ്രോഗ്രാമിൽ ഇവിടെ പങ്കെടുത്ത വളരെയേറെ കഴിവുകളുള്ള കൊച്ചുകുട്ടികളോട് അവരുടെ മാതാപിതാക്കളോടും അവരുടെ കുടുംബത്തോടുമുള്ള തപസ്യകളെ അതീതവുമായ നന്ദി കടപ്പാട് രേഖപ്പെടുത്തുകയാണ്. ഒരിക്കൽ കൂടി എല്ലാവരോടും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിൽ നിന്നും വിരമിക്കുന്നു. നന്ദിയും നമസ്കാരം. ഈ യോഗം ഇവിടെ സമാപനം കഴിഞ്ഞിരിക്കുകയാണ്. അത് തിരിച്ചു കിട്ടുന്നതായി